ഞങ്ങൾ പണ്ട് പണ്ട് ഞാൻ പഠിച്ചിറങ്ങിയ കാലത്താണ് ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുന്ന സമയം ഏത് ഗ്രാമപ്രദേശമാണ് എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ചില ഫെനറ്റിക്സ് ഉണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മളവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന അനുഭവം പറഞ്ഞു ഓ അവിടുത്തെ ആൾക്കാർ അങ്ങനെയൊന്നും പെരുമാറില്ല അവിടെ അങ്ങനെയൊന്നും അനുഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ വ്യക്തിപരമായിട്ട് എന്തോ പറഞ്ഞു എന്നോ കൂട്ടിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്നവർ അതുകാരണം ഞാൻ സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഞങ്ങളൊരു ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുന്ന സമയമാണ് കേട്ടോ ഒരു ചെറിയ വാർഡ കിട്ടുന്നതിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു ചെറിയ സ്ഥാപനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഞാനും സാറും അപ്പോൾ അവിടെ അന്ന് ഒരു ദിവസം ഞങ്ങളുടെ അവിടെ ഒരു സ്ത്രീ വന്നു പ്രസവിക്കാനെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആ സ്ത്രീ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലാണ് അവർ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വീട്ടിൽ വെച്ച് വെള്ളം പൊട്ടി നമ്മുടെ പ്രസവം അടുക്കാറായപ്പം വെള്ളം പൊട്ടി വെള്ളം പൊട്ടിയിട്ട് അവർ ആശുപത്രിയിലൊന്നും പോകാണ്ട് നല്ലവണ്ണം വേദന വരട്ടെ എന്നിട്ട് ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് രണ്ടു ദിവസമായിട്ടോ വീട്ടിൽ തന്നെ ഇരുന്നു തോന്നുന്നു കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അവർ അവിടെ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്കും അവർക്ക് വേദന ഉണ്ടായിരുന്നില്ല വെള്ളം ഇങ്ങനെ പോയി തുടങ്ങി കുറച്ചായി ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസാണ് ഇനിയിപ്പോൾ അവിടെ ആയ പറ്റില്ല അവിടെ ഓപ്പറേഷനൊന്നും സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞു ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് വിടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ പതിവ് പോലെ അവിടെ നിന്ന് കുളമായിട്ട് പോകുന്ന കേസുകളെല്ലാം ഇവിടെ വന്ന് എത്തി ഞങ്ങളുടെ അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് പോ ഞങ്ങളെടുക്കുമോ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൈയും കാലും പിടിച്ച് ഞങ്ങളെ കൊണ്ട് അത് എടുപ്പിച്ചിട്ട് ഞങ്ങളും പറ്റില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവരങ്ങടേക്ക് പോകാറുള്ളൂ ജില്ലാ ആശുപത്രിയിലേക്ക് ഒരുവിധം കേസുകളൊക്കെ ഞങ്ങൾ അങ്ങനെ വരുന്ന കേസുകൾ ടെൻഷൻ ഉണ്ടെങ്കിലും റിസ്ക് ഉണ്ടെങ്കിലും എടുക്കാറുണ്ട് അന്നൊക്കെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു ഇന്നൊന്നും എനിക്ക് ആ ധൈര്യം ഇല്ല കേട്ടോ ഇനി ധൈര്യം മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനൊരു റിസ്ക് എടുക്കാൻ ഞാൻ മുതിരുകേയില്ല കാരണം അന്നും എനിക്ക് ആ ഒരു ധൈര്യം ആ ഒരു ധൈര്യം അന്നും ചിലപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൂയിഡൊക്കെ പോയി ആകെ ഇതായിട്ടിരിക്കുകയാണ് ആകെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരണം ഫ്ലൂയിഡൊക്കെ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പേഷ്യൻ്റിന് ചെറിയ പനിയും ഉണ്ട് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റിനാണെങ്കിൽ കുറച്ച് വേരിയേഷനുണ്ട് കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ വിടുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞിനെ കിട്ടിയെന്ന് വരില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭമായപ്പോൾ പേഷ്യൻ്റെ ആൾക്കാർ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അയക്കെ ഡോക്ടറെ ഒക്കെ വിളിച്ച് വരുത്തി സുസേറിയും ചെയ്തു സുസേറിയൻ ചെയ്തപ്പോൾ ദൈവമേ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മൾ യൂട്രസിൽ ഇൻസിഷൻ ഇട്ടിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെപ്പുറത്തേക്ക് എടുത്ത് എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഫ്ലൂയിഡ് കുറച്ചുണ്ടാവുമല്ലോ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവായിരുന്നു കാരണം കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അളിഞ്ഞ മീനിൻ്റെ സ്മെല്ല് അതായത് അത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് തന്നെ വെള്ളം പോയി തുടങ്ങി അതിന് ശേഷം ഉള്ളിലേക്ക് ഇൻഫെക്ഷനും കയറി ഉള്ളിൽ ഇൻഫെക്ഷൻ കയറി മൊത്തം ഇൻഫെക്ഷനായി ദൈവമേ ഈശ്വര ഇത് പ്രശ്നമൊന്നും വരാതെ ഇത് ശരിയായി കംപ്ലീറ്റായി തീർക്കണമല്ലോ എന്ന് പറഞ്ഞു ഒരു കണക്കിന് സേറിൻ ചെയ്ത് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കുറച്ച് കുറവു തന്നെയായിരുന്നു അത് നമ്മുടെ സേറ് അത് ഓക്സിജനൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചിന് നമുക്ക് പ്രശ്നമില്ലാണ്ട് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി അതിനുശേഷം ഞാൻ യൂട്രസ്സിങ്ങനെ തുന്നിക്കൂട്ടി യൂട്രസ്സൊക്കെ തുന്നിക്കൂട്ടി വന്നാൽ എവിടെയൊക്കെ നമ്മൾ തുന്നുന്നു അവിടെ നിന്നൊക്കെ ബ്ലീഡിങ് നമുക്ക് ബ്ലീഡിങ് അവിടെ അവിടെ കുറേശ്ശെ കുറേശ്ശെ ബ്ലീഡിങ് നമ്മളിങ്ങനെ തുന്നി കഴിഞ്ഞാൽ ആ സ്ഥലത്തെല്ലാം ബ്ലീഡിങ് ദൈവമേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഡി ഐ സി എന്ന് പറഞ്ഞൊരു സംഭവം അതായത് ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലുള്ള കുഴപ്പം കാരണം വരുന്ന ഒരു അവസ്ഥയാണിത് ഇതൊന്നും നമുക്ക് തടുക്കാൻ പറ്റുന്നതല്ല അതുപോലെ ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് ഒരു അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപാണ് എനിക്ക് വേണമെങ്കിൽ എനിക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാമായിരുന്നു ജില്ലാ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞും കൂടി പോയേനെ ഈ അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചതിനെ ഉറപ്പാണ് അപ്പം എനിക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി എന്നാൽ ഇങ്ങനെ ഈ ഡി ഐ സി കാരണം ഈ ബ്ലീഡിങ് നിൽക്കാത്ത കാരണം എനിക്ക് ആ സ്റ്റിച്ച് യൂട്രസിന്റെ ഇട്ടിട്ട് പിന്നെ വയറ് ക്ലോസ് ചെയ്ത് എനിക്കങ്ങനെ പോരാൻ പറ്റില്ല കാരണം ബ്ലീഡിങ് ഉള്ളിൽ അങ്ങനെ അത് കൂടിക്കൂടി വരും അപ്പം അത് കാരണം ആ യൂട്രസ് തന്നെ എടുത്ത് കളയാം എന്ന ഒരു തീരുമാനത്തിൽ എനിക്ക് എടുക്കേണ്ടി വന്നു യൂട്രസ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അപ്പോഴത്തേക്കും നമ്മൾ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് ശരിയാവുകയും ആയേക്കും കാരണം യൂട്രസിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് എടുത്തു കളയാണ്ട് ഒരു നിവൃത്തിയും ഇല്ല എന്നൊരു സ്ഥിതിയിൽ എത്തിയപ്പോഴത്തേക്കും യൂട്രസ്സൊക്കെ എടുത്തുകളഞ്ഞു പേഷ്യൻറ്റ് ഒരു വിധം എങ്ങനെയോ ഒന്ന് സ്റ്റേബിളായി വന്നതായിരുന്നു സർജറി കഴിഞ്ഞിട്ടും കേട്ടോ കുറേ സമയമെടുത്തു ആ ഒരു ഗ്രാമപ്രദേശത്ത് എനിക്ക് വേറെ ഹെൽപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ യൂഷ്വൽ സ്റ്റാഫും മാത്രം വേറൊരു ഡോക്ടറെ വേറൊരു കൈനക്കോളജിസ്റ്റിനെ ഹെൽപ്പിനെ വിളിക്കാം വെച്ചാൽ അടുത്തൊരു ആശുപത്രി കൊണ്ട് ആ ഗണ അവിടെ അന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷമമുള്ള കേസിൽ നമ്മൾ അവരെ വിളിക്കും അവർക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും അങ്ങനെയായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളായപ്പോഴത്തേക്കും ഈ ഇത് എനിക്ക് തോന്നുന്നു ശരീരത്തിൻ്റെ വേറെയും ഭാഗത്തും എല്ലാം ഈ ഡി ഐ സി കാരണമുള്ള പ്രശ്നങ്ങൾ വന്നത് കാരണമായിരിക്കാം പേഷ്യന്റ് െ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല പേഷ്യൻ്റ് മരണപ്പെട്ടോ അതോടവിടെ ഭയങ്കര ബഹളമായി പേഷ്യൻറ്റിൻ്റെ അടുത്ത ബന്ധുക്കൾ അതായത് പേഷ്യൻ്റെ ഭർത്താവും അവരുടെ വീട്ടിലുള്ളവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം അവർക്കറിയാമായിരുന്നു സ്ഥിതി അവർക്കറിയാമായിരുന്നു എത്ര മോശമായ സ്ഥിതിയിലാണ് അവർ ആ ഒരു ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ഞങ്ങളും കൂടി കൈയൊഴിഞ്ഞ് വിട്ടിരുന്നെങ്കിൽ കുഞ്ഞിനെയും പോലും കിട്ടില്ലായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു അവർ പേഷ്യൻ്റെ തൊട്ട് അടുത്തുള്ള ആ ഒരു ബന്ധുക്കൾ അവരൊന്നും വേണ്ടിയില്ല അവർക്കറിയാമായിരുന്നു ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നാൽ അവിടുത്തെ നാട്ടുകാർ ഈ എന്താണ് കേസ് എന്താണ് പ്രശ്നം ഒന്നും അറിയാത്ത നാട്ടുകാർ വന്ന് ആശുപത്രി വളഞ്ഞി ഞങ്ങളെ ഒന്നും പറയാനില്ല ചോദ്യം ചെയ്യാനില്ല നമ്മളെ നമ്മളെ കൊല്ലും ആശുപത്രിക്ക് തീവയ്ക്കും എന്നിങ്ങനെ ഭീഷണിയായിരുന്നു ആ ബോഡി പുറത്തേക്ക് എടു എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെയാണ് കൈവെട്ടും കാലു വെട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വളരെയധികം വളരെയധികം മനപ്രയാസപ്പെട്ടു എന്നിട്ട് അവിടുത്തെ കുറച്ച് പ്രമാണികളും കൂടി എല്ലാം ഇടപെട്ടാണ് ബോഡിയെല്ലാം വിട്ടുകൊടുത്തത് അതിനുശേഷം അടുത്ത ദിവസം എൻക്വയറി എന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിഴവെന്താണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു എൻക്വയറി കമ്മിറ്റിയൊക്കെ കൂടി ഞങ്ങളെ വന്ന് ചോദ്യം ചെയ്ത് ഇതാ സംഭവിച്ചത് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ആ തും ഈ തും ചോദിച്ച് ദൈവം സഹായിച്ച് ഒരുവിധം വളരെയധികം നല്ല മനോധൈര്യം ഉണ്ടായിരുന്നത് കാരണം ഞാൻ പിടിച്ചു നിന്നു വളരെ വിഷമമായിരുന്നു കാരണം പ്രത്യേകിച്ചും അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടതായിട്ടുണ്ട് എൻ്റെ അനിയൻ്റെ വിവാഹമാണ് ആ നാല് ദിവസം കഴിഞ്ഞാൽ അപ്പം അതിന് പോകേണ്ടതായിട്ടുണ്ട് ഞാനും സേറും കുട്ടികളും മാത്രമല്ല ഞങ്ങളുടെ ആശുപത്രിയുടെ സ്റ്റാഫിനെ ഒരുവിധം എല്ലാവരെയും ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും ഞങ്ങൾ അവിടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കാരണം അവരാരും ഞങ്ങളുടെ ബ്രാഹ്മിൺസിൻ്റെ കല്യാണം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവരുമെല്ലാം റെഡിയായി സന്തോഷത്തോടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത് ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിപ്പിച്ച് ഈ ചോദ്യം ചെയ്യാൻ വന്നവർക്ക് കുറച്ചൊക്കെ മനസ്സിലായി നാട്ടുകാർ എപ്പോഴും ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു ഈ മരിച്ചുപോയ ആ സ്ത്രീയുടെ വീട്ടുകാർ വന്ന് ഞങ്ങളുടെയൊക്കെ ഇന്ന് കുറേ പൈസ ഒന്ന് ചിലവായി കേട്ടോ കാരണം വേണ്ട ഓരോ കാര്യങ്ങളും മറ്റേത് മറിച്ച് ഒന്നൂർക്ക് ബ്ലഡ് പോലും അവിടെ ലഭ്യമല്ല ബ്ലഡ് ലഭ്യമാകണമെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ വേണം ബ്ലഡ് എടുത്തിട്ട് വരാൻ അത് എന്നിട്ട് പോലും അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാനത് ചെയ്യാൻ വേണ്ടി മുതിർന്നത് ആ കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അമ്മയും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു പ്രതീക്ഷയോടെയാണ് ചെയ്തു തുടങ്ങിയത് പക്ഷേ പറ്റിയില്ല അത് എൻ്റെ കുറ്റാണോ ഞാനാണോ അവർ രണ്ട് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞത് ഞാനാണോ അവരോട് ഹെൽത്ത് സെൻറ്ററിൽ അവിടെ കുറച്ചേറെ ഇരുന്നോ എന്ന് പറഞ്ഞത് ഞാനാണോ നിർബന്ധിച്ച് നിങ്ങൾ ജില്ലാ ആശുപത്രി പോകണ്ട ഇവിടെ വായോ ഞാൻ നോക്കാം എന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്താ അവരെ ഞാൻ എൻ്റെ അവിടെ ഞാൻ ചെയ്യാം എന്ന് എടുത്ത് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് അതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായത് അതാണ് എന്തായാലും പേഷ്യൻറ്റിൻ്റെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കുറച്ച് പൈസ എത്രയോ ഒരു ഇത്ര രണ്ടായിരം എട്ട് രൂപ തന്നു ഞങ്ങളുടെ കൊത്തു പത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചിലവായിട്ടുണ്ട് ഇതിന് വേണ്ടിയുള്ള ഓരോ മരുന്നും ഓരോ ഇഞ്ചക്ഷനും ഓരോ കാര്യവും ഒക്കെ നമ്മൾ ചെയ്തും കൊടുത്തും ഇതൊക്കെ ചെയ്തും അതൊന്നും നമ്മൾ കണക്കാക്കിയതേ ഇല്ല പൈസയൊന്നും അല്ലല്ലോ നമ്മൾ നോക്കുന്നത് ആ സമയത്ത് അവരൊരു അവർ ഒരു ആയിരം രണ്ടായിരം രൂപ തന്നിട്ട് പറഞ്ഞു ഇത് എങ്കിലും നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ മരിച്ചുപോയ അവർക്ക് ആത്മശാന്തി കിട്ടില്ല അത് വാങ്ങണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല എന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞിട്ട് പോലും നാട്ടുകാർ അടങ്ങിയില്ല ഇതിൻ്റെ ഇടയിൽ കുറേ അസൂയാലുക്കളും കുറേ ഉണ്ടാവും ഒരാൾ പച്ച പിടിച്ച് വരുന്നത് കാണാൻ അത് വേറെ ആളുകൾക്കത് സാ അത് ബുദ്ധിമുട്ടാണ് കാണാൻ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെയും സംഭവിക്കാറുണ്ട് എന്തായാലും ആ പേഷ്യൻറ്റിൻ്റെ കാര്യം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളുടെ സ്റ്റാഫിൽ മിക്കവരും എല്ലാവർക്കും ഞങ്ങൾക്ക് പോങ്ങേണ്ടതായിട്ട് വന്നു ബാംഗ്ലൂരിലേക്ക് അങ്ങൻ്റെ വിവാഹത്തിന് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് പോകുന്ന സമയത്ത് വളരെ മനഃപ്രയാസത്തോടു കൂടി തന്നെയാണ് പോയത് അവിടെ കല്യാണത്തിൻ്റെ അത് നമുക്കൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റുമോ എന്നുള്ള പേടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ നടന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പക്ഷേ അത് സാരമില്ല നടന്നു നടന്നു നമ്മുടെ കുറ്റം കൊണ്ടല്ല നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല വിഷമിക്കാൻ പാടില്ല എന്നിതിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കിണഞ്ഞ് ശ്രമിച്ച് ഞങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയിൽ നാട്ടിൽ പരന്ന വാർത്ത എന്താ ഇങ്ങനെ ഡോക്ടറുടെ അനാസ്ഥ മൂലം പേഷ്യൻ്റ് മരിച്ച് അത് കാരണം ഡോക്ടറും ഡോക്ടറുടെ സ്റ്റാഫ് സഹിതം എല്ലാവരും ഇവിടുന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു ഇവിടുന്ന് മുങ്ങി എന്നൊരു വാർത്തയാണ് അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ പ്രചരിച്ചത് പ്രചരിപ്പിച്ചത് ഞങ്ങൾ വിവാഹത്തിനെന്ന് പറഞ്ഞ് നാലഞ്ച് ദിവസം പോയപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്നു തിരിച്ച് വന്നപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഡെത്ത് കാരണം ഒരു ദിവസത്തിൽ ഒരു പത്ത് പതിനഞ്ച് പേർ ഗർഭിണികളെങ്കിലും വന്ന് ഞങ്ങൾക്ക് ഇതുവരെ കാണിച്ച കടലാസ് എല്ലാം എഴുതി തരണം ഡോക്ടർ ഞങ്ങൾ വേറെ കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കത്തെഴുതി വാങ്ങിപ്പോയി ഒരാളോട് പോയിട്ട് ഞാൻ കാരണം ചോദിച്ചില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്കറിയാമായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റേതറ്റാ എൻ്റേതല്ലാത്ത കുറ്റം കൊണ്ടുണ്ടായി ഈ ഒരു സംഭവം കാരണമാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നെനിക്കറിയാവുന്നതു കാരണം ഞാൻ ആരോടും ഒന്നും ചോദിക്കാനും പോയില്ല ആരോടും ഒന്നും വിശദീകരിക്കാനും പോയില്ല ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ അടുത്ത് ഗർഭിണികളായി കാണിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് കൊടുത്തയക്കാനുള്ളൊരു കത്ത് അവരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എഴുതി വെച്ചു അങ്ങനെയെല്ലാം എഴുതി വെച്ചു അപ്പോൾ എനിക്ക് ആരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലും കത്ത് വേണമെന്ന് പറയുമ്പം അവരവിടെ മുന്നിലിരുത്തി കത്തെഴുതി അവർ അത്രയും നേരം മുന്നിലിരിക്കുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വിഷമമായിരുന്നു സങ്കടമായിരുന്നു ഞാൻ എന്തു ആയിരുന്നു എല്ലാവരുടെയും എഴുതി വെച്ചു അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കത്ത് വേണമെന്ന് പറഞ്ഞ് അവിടെ റിസപ്ഷനിൽ വന്ന് പറയുമ്പം ആ കൂടി ഞാൻ വരാൻ വിടുമായിരുന്നില്ല ആ കത്ത് അവരുടെ കൊടുത്ത ഒപ്പിക്കോ എന്ന് പറയാൻ വേണ്ടി പറയുമായിരുന്നു ലോക്കലായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ഒരു സന്ദർഭം മുതലെടുത്തത് ഞങ്ങളെ തേക്കാൻ ശ്രമിച്ചത് ഇതേപോലെ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാവും ആ സമയത്ത് എന്നെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഞങ്ങളെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇത് സാരില്ല അത് സാരില്ല നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല സംഭവിച്ചത് സാരില്ല ഇത് കടന്നു പോകും എന്ന് പറയാൻ ഒരൊറ്റ ആൾ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇപ്പോഴൊക്കെയാണ് നമുക്കെല്ലാം ആ ഒരു ഐ എം എ ആ ഒരു നമ്മളെല്ലാം ഒരു കൂട്ടായ്മ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മ എല്ലാവരും പരസ്പരം സഹായിക്കുക എല്ലാവരും പരസ്പരം ഒന്ന് സമാധാനിപ്പിക്കുക എന്നുള്ള ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ കൂടി കൂടി വരുമ്പോഴാണ് ഇപ്പോഴൊക്കെയാണ് അങ്ങനെയൊക്കെ ഉള്ളത് ആ സമയത്ത് അത്രയും വർഷങ്ങൾ മുമ്പ് പത്തിരുപത് വർഷത്തിന് മുൻപാണ് ഒരുപാട് വിഷമിച്ചു അറിയുക ഒരുപാട് വിഷമിച്ചു ഇപ്പോൾ ഞാൻ ഈ കഥ പറയുവാൻ കാര്യമുണ്ട് കഴിഞ്ഞ ആഴ്ച കൊല്ലത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു ഓർത്തോപെഡിക് സർജൻ ഒരു ഏഴെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് എന്തോ അസ്ഥിയുടെ വളവ് ഉള്ള അസ്ഥിയുടെ വളവാണ് അതിനൊരു ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി ആ കുട്ടിക്ക് ഈ ഓപ്പറേഷൻ വളരെ അത്യാവശ്യമാണെന്ന് പല ഡോക്ടർമാരും പറഞ്ഞെങ്കിലും പല ഡോക്ടർമാരും തിരിച്ചറിഞ്ഞെങ്കിലും ആ കുട്ടിക്ക് കാലിൻ്റെ വളവിനോടൊപ്പം ഹൃദയത്തിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം തന്നെ ഒരു ഡോക്ടർമാരും ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നാൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്ന് കരുതി ഈ കുട്ടിയുടെ വീട്ടുകാർ വളരെ പാവപ്പെട്ട കുടുംബം പോലും ഡോക്ടർ അനൂപ് ആ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യാമെന്നേറ്റു സൗജന്യമായിട്ട് ചെയ്യാം എന്നേറ്റു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയായിരുന്നു അനസറ്റിസ്റ്റ് അതായത് മയക്കു കൊടുക്കുന്ന ഡോക്ടർ അങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കെ നിർഭാഗ്യവശാൽ ഈ കുട്ടിക്ക് ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ കൊച്ചിന് ഹൃദയസ്തംഭനം എന്തൊക്കെയോ വന്ന് ആ കുട്ടി മരണപ്പെടുകയുണ്ടായി അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാരും നാട്ടുകാരും ബാക്കി എല്ലാവരും ചേർന്ന് ആശുപത്രിക്കെതിരെയും ഡോക്ടർക്കെതിരെയും ആകെ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഡോക്ടർക്ക് പോലീസ് സ്റ്റേഷനിൽ വരെ പോകേണ്ടി വന്നു വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് കേട്ടത് അതിനുശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആകെ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണിത് ഇന്നത്തെ കാലത്ത് ഇത് വളരെ കൂടിക്കൂടി വരികയാണ് ഡോക്ടർമാർക്കെതിരെയുള്ള ഈ ആക്രമണം ഞങ്ങൾ ഡോക്ടർമാർ ദൈവങ്ങളൊന്നും അല്ലല്ലോ അല്ലേ ഞങ്ങളും സാധാരണ മനുഷ്യരാണ് വികാരങ്ങളും വിചാരങ്ങളും എല്ലാമുള്ള ഒരു മനുഷ്യന്മാരാണ് അല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രൂരമായി നമ്മളെ തേജോവധം ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ടാവില്ലേ ഞങ്ങൾക്കും സങ്കടമുണ്ടാകില്ലേ അല്ലേ ഭയങ്കര മനക്കെട്ടിയുള്ളവർ മാത്രമേ ഡോക്ടർമാർ ആകാൻ പാടുള്ളൂ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല കൂസലില്ലാതെ ഇരിക്കാൻ പറ്റുന്നവർ മാത്രമേ ഡോക്ടർമാരാകാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയാൻ പറ്റുക ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എം ബി ബി എസിന് ചേരുമ്പോൾ പതിനേഴ് പതിനെട്ട് വയസ്സായിരിക്കും പ്രായം ആ പ്രായത്തിൽ തന്നെ നമുക്ക് അത്ര മനക്കെട്ടി ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എം ബി ബി എസ് പഠിക്കാമെന്ന് പറഞ്ഞു പോകുന്നത് അതിനുശേഷം ഓരോ പേഷ്യൻറ്റിനെയും ഒരു ഡോക്ടറെ ചികിത്സിക്കുന്നത് നല്ല ഉദ്ദേശം കൂടി തന്നെയാണ് അനാസ്ഥ കാട്ടി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഏത് പേഷ്യൻ്റ് വന്നാലും തനിക്ക് ഒരു കുഴപ്പവുമില്ല തനിക്ക് കാശ് മാത്രം കിട്ടിയാൽ മതി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ചിലർ ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിന് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രശ്നം അത് ഡോക്ടറുടെ കുറ്റം കൊണ്ടാണോ അല്ലയോ ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ കല്ലെറിയ ആശുപത്രിയെ കല്ലെറിയുക അതല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ദുഷ്പ്രചരണം നടത്തുക അത് പിന്നെ വാട്സപ്പുകളിലൂടെ ഇങ്ങനെ പരന്ന് 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 എല്ലാവർക്കും ഫോർവേഡ് അയച്ച് കൊടുക്കുക ഇനി ഈ ഓരോ വാട്സപ്പ് മെസ്സേജും അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് മെസ്സേജും വായിക്കുന്നവർ അത് മുഴുവൻ വായിക്കാൻ പോലും നിൽക്കാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും നിൽക്കാതെ അത് വേറെ ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് വളരെയധികം ഖേദമുണ്ട് ഇങ്ങനെ നടക്കുന്നതിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആരും തന്നെ എം ബി ബി എസ് എടുക്കാൻ മുതിരില്ല ആരും തന്നെ എം ബി ബി എസ് എടുക്കാൻ മുതിരില്ല അത് ഉറപ്പാണ് കാരണം ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ അത്രയ്ക്കും നല്ല ഒരു നമുക്ക് ആ ഒരു ഇത് തരുന്ന ഒരു പ്രൊഫഷനെ അല്ല അത് വളരെയധികം റിസ്കി ആയിട്ടുള്ള വളരെയധികം ടെൻഷൻ തരുന്ന പ്രൊഫഷൻ തന്നെയാണ് ഒട്ടും ബഹുമാനവും ഒരു തരത്തിലുള്ളൊരു കൺസിഡറേഷനും പേഷ്യൻസിൻ്റെ ഡോക്ടർമാർക്കും കിട്ടാറില്ല നിങ്ങൾ പേഷ്യൻസ് പറയാറുണ്ടല്ലോ ഡോക്ടർമാർ നിങ്ങളെ അത്ര വകവെക്കുന്നില്ല നിങ്ങൾക്കൊന്നും പറഞ്ഞു തരുന്നില്ല എന്ന് തിരിച്ചും പേഷ്യൻസും അങ്ങനെ തന്നെയാണ് വളരെ ആണ് മിക്കപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് വളരെയധികം സങ്കടമുണ്ട് ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് കഥകളുണ്ട് എല്ലാത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് പോലും എനിക്കില്ല ഞാൻ മൈൻഡ് ബോഡി ടോണിക്കിൽ ഞാൻ കുറച്ചുകൂടി എന്തൊക്കെയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആദ്യം എൻ്റെ കഥ പറയണമെന്നാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം എന്തുകൊണ്ടാണ് എൻ്റെ കഥ പറയണമെന്ന് തോന്നിയത് എന്നും കൂടി ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ മൈൻഡ് ബോഡി ടോണിക്കിൽ ഞാൻ ഡോക്ടർ അനൂപിനെ സംഭവിച്ച കാര്യങ്ങളും അതേപോലെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഡോക്ടർമാർ എത്രത്തോളമാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നതിനെക്കുറിച്ചും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ഇങ്ങനത്തെ തിക്താനുഭവങ്ങളെക്കുറിച്ചും എല്ലാം കൂടി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ ചെന്നെത്തും എനിക്ക് ഒരു പിടിയുമില്ല എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഏതെങ്കിലുമൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ ദയവായി ആ ഒരു ഫോർവേഡ് ബട്ടണിൽ അല്ലെങ്കിൽ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ആലോചിക്കുക ഈ വാർത്ത സത്യമാണോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആലോചിക്കുക അതേപോലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുവാൻ ആകെ ഇങ്ങനെ ഒരു വെപ്രാളം കാട്ടാതിരിക്കുവാൻ ദയവായി ശ്രദ്ധിക്കുക ഞങ്ങളെല്ലാവരും നിങ്ങളെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളത് അതല്ലാതെ നിങ്ങളുടെ ജീവൻ അപായം വരുത്തുവാനോ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അല്ല ദയവായി അത് മനസ്സിലാക്കുവാൻ കുറച്ചെങ്കിലും ഒന്ന് ശ്രമിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ അഭ്യർത്ഥന